ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമനൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ണിയപ്പം കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളവരായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അരിയൊന്നും അരക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പ് അമനൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ നോക്കി എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ കപ്പിൽ 2 കപ്പ് റവ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് കപ്പിലാണോ നമ്മൾ മൈദ എടുത്തിട്ടുള്ളത് അതേ അളവിലാണ് നമ്മളിനി റവയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് മൈദയാണെങ്കിൽ 2 കപ്പ് റവ, രണ്ടും സെയിം ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ചെറിയുള്ളി ചതച്ചതും അതുപോലെ 1 ടീസ്പൂണ് ചെറിയ ജീരം കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്താലേ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ശർക്കരയാണ്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കരിഞ്ജീരകമാണ്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി അലിച്ചെടുത്തിട്ടുള്ള ശർക്കരയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മളൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരല്പം ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. നമുക്ക് കൈ തൊടാൻ പറ്റിയ ഒരു ചൂടിലാവുമ്പോൾ, റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചൂടിൽ ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് വെള്ളം നല്ല ഡ്രൈ ആയിപ്പോവും, നല്ല തിക്കായിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, നല്ല കട്ടിയുണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മാവ്. അപ്പോൾ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ അപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ്. ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് നമ്മൾക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ഒരുപാട് ലൂസും അല്ല, എന്നാലും ഒരുപാട് കട്ടിയും അല്ലാത്തൊരു വിധത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഓരോ ഉണ്ണിയപ്പമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് പോകും, ഉള്ളിൽ വെന്ത് കിട്ടാൻ പണിയായിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായാലും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഒരേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്കിത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു കളറായാലും നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ക്രിസ്പി ആയി പോവേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതെല്ലാം ഉണ്ണിയപ്പം ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിനി ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മളെല്ലാ ഉണ്ണിയപ്പം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പം. കാണുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക, അതുപോലെ കമൻസ് അറിയിക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ റവയും മൈദയൊക്കെ, എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും കീപ് വാച്ചിങ് ഗൈസ്, ടേക്ക് കെയർ.